ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ സിയോൺസ്കി. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം വോസ്തോക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസം. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് എന്ത്? മെറ്റ് SAT 1. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. ഫ്രം എർത്ത് ടു മൂൺ, ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ജൂൾസ് വേൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ചാങ് 3. ചന്ദ്രൻ ഇറങ്ങിയ ചൈനയുടെ ആണില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ്? ചാങ് 3. ചാങ് 3 പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര് യു2. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? 3. ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേര് മഴവിൽ പ്രദേശം. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ചന്ദ്രന്റെ വ്യാസം അഥവാ ഡയമീറ്റർ എത്രയാണ്? 3475 കിലോമീറ്റർ. ആകാശത്ത് ധ്രുവ നക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് വടക്ക് ദിക്ക്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. ഒളിമ്പസ് മോൺസ് എന്താണ്? അഗ്നിപർവ്വതം. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ താപനില. ചന്ദ്രനുടെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ NASA 2013 വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേര് ലാഡി. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേപ്പ് കാനവറൽ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെ? ശ്രീഹരിക്കോട്ടയിൽ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ശ്രീഹരിക്കോട്ട. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? 59%. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർണോസാറ്റ് 1. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം മൂൺ ഇമ്പാക്ട് പ്രോബ്. ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത വനിത സുനിത വില്യംസ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. വലയങ്ങളുള്ള ഗ്രഹം ശനി. ISRO ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ISRO രൂപീകരിച്ചത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ശനി. പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? ഏത് ഗ്രഹം? യുറാനസ്. ചുവന്ന ഗ്രഹം ചൊവ്വ. ഗ്രഹപതിവ് നഷ്ടപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞത് സാരി ജഹാംസി അച്ചാം. രാകേഷ് ശർമ്മയും കൽപ്പന ചൊളയും കൂടാതെ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരി സുനിത വില്യംസ്. ഭൂമിയുടെ ഭ്രമണം ഏതു ദിശയിലേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്.
ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ആദ്യമായി മനുഷ്യന് ചന്ദ്രനിൽ എത്തിയ രാജ്യം അമേരിക്ക. ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം 5. ഉപഗ്രഹങ്ങൾക്കിടയിൽ ചന്ദ്രൻ്റെ സ്ഥാനം 6. നേപ്പാളിൻ്റെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് നേപ്പാളി സാറ്റ് 1. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം രാവണ 1. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം 27 മുതൽ 32 ഭൗമദിനങ്ങൾ. ചന്ദ്രനിലേക്ക് ആളില്ലാത്ത ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി സോമയാൻ പദ്ധതി. നാസയുടെ പൂർണ്ണരൂപം നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യത്തെ ജീവികൾ ബെൽക്ക സ്ട്രൈക്ക എന്ന നായകൾ. ചന്ദ്രൻ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കറുത്ത വാവ് ദിനങ്ങളിലാണ്. ശരിയാണോ തെറ്റോ? തെറ്റാണ്. വെളുത്ത വാവ് ദിവസങ്ങളിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സൂര്യഗ്രഹണം. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർനോവ. കൂടം കുളം ആണവ പ്രതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിൻ്റെ പറയുന്ന പേര് ഫോട്ടോസ്ഫിയർ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി അലക്സി ലിയോണോവ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗതിനിർണ്ണയ ഉപഗ്രഹം ISS 1A 1986 വിക്ഷേപിച്ച ചലഞ്ചർ ബഹിരാകാശ പേടക ദുരന്തത്തിൽ മരിച്ച സ്കൂട്ടച്ചറുടെ പേര് ക്രിസ്റ്റ മിക്കാലിഫ്. ലൂണർ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ. അമാവാസ്യക്ക് പറയുന്ന മറ്റൊരു പേര് കറുത്ത വാവ്. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേര് ബ്ലൂ മൂൺ. സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം. സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷം കൂടുമ്പോൾ? 11 വർഷത്തിൽ ഒരിക്കൽ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ആൻഡ്രോമിഡ. സുനാമിക്ക് കാരണം എന്ത്? സമുദ്രത്തിലുണ്ടാവുന്ന ഭൂകമ്പം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. കോസ്മോളജിയിൽ ശ്രദ്ധേയമായ പഠനം നടത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജറവർഷം. അപ്പോളോ സീരീസിലെ അവസാന പേടകം അപ്പോളോ 17. അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് കൊളംബിയ. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ്? റിഗോലിത്. എവിടെ നിന്നാണ് ആദ്യ ചന്ദ്ര യാത്രികർ യാത്ര ആരംഭിച്ചത്? കേപ് കെന്നഡി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 21. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റിച്ചാർഡ് നിക്സൺ. ആദ്യ ചാന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു? 3 പേർ. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോയിൻസ്. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചെത്തിയ സ്ഥലം ശാന്തസമുദ്രം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചിലവഴിച്ചു? 2 മണിക്കൂറും 48 മിനിറ്റും. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൽഡ്രിൻ. മാഗ്നിഫിസൻറ്റ് ഡിസൊലേഷൻ ആരുടെ ആത്മകഥ? എഡ്വിൻ ആൽഡ്രിൻ. 1969 ജൂലൈ 21 മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ദൗത്യം അപ്പോളോ 11. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് മൈക്കിൾ കോയിൻസ്. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ 5. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് പ്രശാന്ത സമുദ്രം.
ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് നീൽ ആംസ്ട്രോങ്. മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം പുലർച്ചെ 1:48. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് BV ഗിരി. ഇത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്. 158. നീൽ ആംസ്ട്രോങ് കൂട്ടരും അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഈഗിൾ. രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രക്കിടെ കൊണ്ടുപോയ വാഹനം അപ്പോളോ 12. ആദ്യമായി ചന്ദ്രൻ ഇറങ്ങിയ പേടകം Lunar 2. ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ, മണ്ണ് എന്നിവ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച പേടകം Lunar 16. ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമോപഗ്രഹം Lunar 10.